പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും എൻ്റെ ചാനലായ ബയോളജി ബൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ പാർട്ട് വണ്ണിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? മെൻ്റലിൻ്റെ എക്സ്പെരിമെൻസിനെ കുറിച്ച്. ആദ്യം മെൻ്റലിൻ്റെ സ്റ്റോറി നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കി, പിന്നെ മെൻ്റൽ എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്തത്, അതിൽ തന്നെ ഗാർഡൻ പീ സെലക്ട് ചെയ്യാനുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെൻ്റലിൻ്റെ വിജയത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു, പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും മെൻ്റലിൻ്റെ വർക്കിനെ വേണ്ട റെക്കഗ്നീഷൻ കിട്ടാതെ പോയത് എന്തുകൊണ്ട്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒപ്പം തന്നെ മോണോ ഹൈബ്രിഡ് ക്രോസ് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഡീറ്റെയിലായി പഠിച്ചു. മോണോ ഹൈബ്രിഡ് ക്രോസിനെ തുടർന്ന് മെൻ്റൽ രണ്ട് ലോസ് ആണ് പ്രപ്പോസ് ചെയ്തത് അല്ലേ, രണ്ട് നിയമങ്ങൾ, ജനിതക നിയമങ്ങൾ ഏതൊക്കെയാണ്, ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഈ ലോ ഓഫ് ഡോമിനൻസിൻ്റെ ചില വേരിയേഷൻസ് ആണ്. അതായത് മെൻ്റലിന് ശേഷമുള്ളവർ ചെയ്തു നോക്കിയപ്പോൾ ഈ ലോസ് കൃത്യമായി കിട്ടിയില്ല. അപ്പം അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം മെൻ്റലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിനുള്ള എക്സെപ്ഷൻസിലേക്ക് വരാം. അപ്പം ആദ്യം ഒരു ക്യാരക്ടർ വെച്ച് മെൻ്റൽ ക്രോസ് ചെയ്തു, അതുകൊണ്ടാണ് നമ്മളതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിച്ചത് അല്ലേ. അത് കഴിഞ്ഞ് എന്താണ്, രണ്ട് ക്യാരക്ടേഴ്സിനെ ഒന്നിച്ചെടുക്കാൻ തുടങ്ങി. ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ടോൾ വയലറ്റ് അല്ലേ ഇൻറ്റു ഡ്വാഫ് വൈറ്റ്. ഇവിടെ ടോളും ഡ്വാഫും എന്താണ്, പ്ലാന്റ് ഹൈറ്റ് അതായത് ചെടിയുടെ ഉയരത്തിൻ്റെ ഘടകങ്ങളാണ്. അതേസമയം വയലറ്റ് ഇൻറ്റു വൈറ്റ് എന്താ, പൂവിൻ്റെ നിറം. അപ്പം നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സാണ് എടുത്തിരിക്കുന്നത് അതേ ഒരേ സമയത്ത്. ഏതൊക്കെയാ, പ്ലാന്റിൻ്റെ ഹൈറ്റും ഫ്ലവറിൻ്റെ കളറും. ഇപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് ഒന്നിച്ചെടുത്ത് ആ ക്രോസിനെ പറയുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെ ജീനോടൈപ്പ് എടുക്കണം, ടോളാണ് ഡോമിനൻ്റ്, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എന്ന് എഴുതി. കാരണം എന്താ, ക്യാപിറ്റൽ ടി അല്ലേ ഡോമിനൻ്റ് റൈറ്റ്, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ. പക്ഷേ നമ്മൾ രണ്ട് പ്രാവശ്യം എഴുതുന്നു ബിക്കോസ് വി ആർ ഡിപ്ലോയിഡ് ആൻഡ് ഹോമോസൈഗസ് അല്ലേ, ഹോമോസൈഗസ് കണ്ടീഷൻ. അപ്പോൾ അതിൻ്റെ റിസസീവാണ് ഡേ ദ സ്മോൾ ലെറ്റർ. അത് നമ്മൾ ചെയ്യുമ്പോൾ ഫീനോടിപ്പിക് റേഷ്യോ ആയിട്ട് ലഭിക്കുന്നത് 9:3:3:1 എന്ന റേഷ്യോ ആണ്. ഓക്കെ, ജീനോടിപ്പിക് റേഷ്യോ എന്താണ്, 1:2:1:2:4:2:1:2:1. ഇത് ഈസി അല്ലേ, 1:2:1 അതിൻ്റെ ഡബിളാണ് 2:4:2, വീണ്ടും ആദ്യത്തെ 1:2:1. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയപ്പോൾ ഈ 9 ആദ്യത്തെ നമ്പർ, അതായത് 9/16 ഓഫ് ദ ഓസ്പ്രിങ്സ്, ആകെ 16 ടൈപ്പ് ഓസ്പ്രിങ്സ് ആണ് കിട്ടിയത്. അതിൽ 9 പേരും 9 ഭാഗം, അതായത് ഔട്ട് ഓഫ് 16 9 ആദ്യത്തെ പേരൻറ്റിനെ പോലായിരുന്നു, ഈ അവസാനത്തെ 1 മറ്റേ പേരൻറ്റിനെ പോലെയും ആയിരുന്നു. അപ്പോൾ ഈ പുതിയ ഘടകങ്ങളാണ് ഈ 2 3 അത് പുതിയ കോമ്പിനേഷൻ. അതായത് ഈ ടോൾ വയലറ്റ് അല്ലേ ചെന്ന്, ടോൾ ആൻഡ് വയലറ്റ് അതായത് ഉയരമുള്ള പ്ലാന്റ് വിത്ത് വയലറ്റ് ഫ്ലവേഴ്സ്. പക്ഷേ അങ്ങനെ തന്നെ ആവണം നിർബന്ധമുണ്ടോ, ഇല്ല. ഇതിൽ വന്ന എന്താ, ടോൾ പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ്, ഒരു പുതിയ കോമ്പിനേഷൻ, പേരൻസിൽ ഇല്ലാത്ത ഒരു പുതിയ കോമ്പിനേഷൻ. അതേപോലെ ഡ്വാഫ് പ്ലാന്റ് വിത്ത് വയലറ്റ് ഫ്ലവർ, അതും ഒരു പുതിയ കോമ്പിനേഷൻ. അപ്പോൾ രണ്ട് പുതിയ കോമ്പിനേഷൻസ് മെൻ്റലിന് കാണാൻ പറ്റി. അങ്ങനെ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു ലോയാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അതായത് രണ്ട് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സിനുള്ള ജീൻസ് അല്ലെങ്കിൽ അല്ലീൽസ് ഒന്നിച്ചുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് നെസസറി അവർ ഒരേപോലെ ഇൻഹെറിറ്റ് ചെയ്യണമെന്നില്ല. ഗ്യാമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് അവയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം, അതായത് ഒന്നും ഒന്നുമായിട്ട് ബന്ധമില്ലാതെ എങ്ങനെ വേണമെങ്കിലും സെഗ്രിഗേറ്റ് ചെയ്ത് പോകാം. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. വെൻ മോർ ദാൻ എ പെയർ ഓഫ് അല്ലീൽസ് കം ടുഗദർ, ദേ അസോർട്ട് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ. പക്ഷേ ഇത് എല്ലാത്തിനും ട്രൂ അല്ല, പിന്നീട് അതിൽ ചില എക്സെപ്ഷൻസൊക്കെ നമ്മൾ പഠനങ്ങൾ നടത്തി തെളിയിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ മറ്റൊരു ക്രോസ് എടുത്താൽ റൗണ്ട് ഗ്രീൻ ഇൻറ്റു റിങ്കിൾഡ് യെല്ലോ. ഇവിടെ റൗണ്ട് ആൻഡ് റിങ്കിൾഡ് എന്താണ്, ഷേപ്പ് ഓഫ് ദ സീഡ്, അതായത് റൗണ്ട് ഡോമിനൻ്റ് സോ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, റിങ്കിൾഡ് റിസസീവ് സ്മോൾ ആർ സ്മോൾ ആർ. പക്ഷേ രണ്ടാമത്തെ ക്യാരക്ടർ എന്താ, യെല്ലോ ആൻഡ് ഗ്രീൻ, അത് സീഡ് കളറാണ്. സീഡ് കളർ വരുമ്പോൾ ഏതാ ഡോമിനൻ്റ്, യെല്ലോ ഡോമിനൻ്റും ഗ്രീൻ റിസസീവ്. അപ്പോൾ ഇവിടെ റിസസീവും ഇവിടെ ഡോമിനൻ്റും. ഇത് ജസ്റ്റ് പ്രാക്ടീസിനായിട്ട് ഇങ്ങനെ എഴുതിയതാണ്. ഇപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് ഞാനൊരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട് ക്ലാസ് 10 വേണ്ടിയിട്ട്, അത് തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ. അതുകൊണ്ട് റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും ചെയ്യുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അത് ഇംഗ്ലീഷിലാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാനതിൻ്റെ മലയാളം ചെയ്യുന്നതാണ്. 7 വർഷത്തെ തന്നെ നീണ്ട എക്സ്പെരിമെൻസിന് ശേഷം മെൻ്റൽ തൻ്റെ പഠനങ്ങളെല്ലാം തന്നെ 3
നിയമങ്ങളായി ക്രോഡീകരിച്ച് അന്നുള്ള ഒരു സയൻറ്റിഫിക് മാഗസിനിൽ പബ്ലിഷ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട റെക്കഗ്നീഷൻ കിട്ടിയോ? ഇല്ല. കാരണം പല കാരണങ്ങളുണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. 1884 ഒരു കിഡ്നി അസുഖത്തെ തുടർന്ന് മെൻഡൽ മരിച്ചു പോവുകയാണ് ഉണ്ടായത്, ആരാലും അറിയപ്പെടാതെ. പിന്നീട് പിൽക്കാലത്ത് 1900 ശേഷം ചില ശാസ്ത്രജ്ഞർ ഇതിനെ വീണ്ടും കണ്ടുപിടിച്ചു. അതിനുശേഷം പല ആനിമൽസിലും പ്ലാന്റ്സിലും ഇതേ തുടർന്നുള്ള എക്സ്പെരിമെൻസ് ഒക്കെ നടത്തി. പക്ഷേ മെൻഡലിന് കിട്ടിയ അതേ റിസൾട്ട് എല്ലാവർക്കും കിട്ടിയില്ല. ഇതിനെയൊക്കെയാണ് എക്സെപ്ഷൻസ് ഫ്രം മെൻഡലിയൻ തിയറി എന്ന് പറയുന്നത്. അതായത് മെൻഡലിൻ്റെ കാലഘട്ടത്തിന് ശേഷം ചെയ്ത മറ്റു പ്ലാന്റ്സിലും ആനിമൽസിലും ചെയ്തതിൽ നമുക്ക് മെൻഡലിൻ്റെ റൂൾസിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത റിസൾട്ട്സ് കിട്ടി. അതിന് അനന്തരം അദ്ദേഹം ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നു. ഇനി വേരിയേഷൻസ് നോക്കാം. അതായത് ചില ഫ്ലവേഴ്സ് ആൻറ്റി റൈനം, സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ എന്ന് പറയും, അതല്ലെങ്കിൽ മിറാബിലിസ് 4 മണിപ്പൂ അല്ലെ 4 o'clock പ്ലാൻ. ഈ രണ്ട് ഫ്ലവേഴ്സിലും ഫ്ലവർ കളർ വെച്ച് മോണോഹൈബ്രിഡ് ക്രോസ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മറ്റുള്ള ശാസ്ത്രജ്ഞന്മാർ മെൻഡലിന് ശേഷം വന്നവർ ചെയ്ത് നോക്കിയപ്പോൾ മെൻഡലിൻ്റെ അതേ റേഷ്യോ കിട്ടുന്നില്ല, ഒരു ചെറിയ വ്യത്യാസം തോന്നി. അതെന്താണ് നോക്കാം. റെഡ് ഫ്ലവർ വാസ് ക്രോസ്ഡ് വിത്ത് വൈറ്റ്, റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്തു. റെഡ് ഡോമിനൻറ്റും വൈറ്റ് റിസസീവും. അപ്പോൾ ജീനോടൈപ്പ് എങ്ങനെയാണ്? ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ സ്മോൾ ആർ. അപ്പോൾ ഗാമീറ്റ് വരുമ്പോൾ ഒരു ക്യാപിറ്റൽ ആർ ഒരു സ്മോൾ ആർ, രണ്ടും F1 ജോയിൻ ചെയ്തു. എന്ത് കിട്ടി? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ, F1 ജനറേഷൻ. ഇതുവരെ മെൻഡലിൻ്റെ ക്രോസ് പോലെ തന്നെയാണ്. ഇത് മെൻഡൽസ് ക്രോസ് അനുസരിച്ച് എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം അല്ലേ, ഡോമിനൻറ്റ് ക്യാരക്ടർ ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒരു ഇൻറ്റർമീഡിയറ്റ് ക്യാരക്ടറാണ് കണ്ടത്, പിങ്ക് കളർ. അപ്പോൾ നമ്മൾ വിചാരിച്ച പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷ തെറ്റി. അതായത് ഒരു റെഡും ഒരു വൈറ്റും ക്രോസ് ചെയ്യുമ്പോൾ റെഡ് കിട്ടുമെന്ന് വിശ്വസിച്ചു, പക്ഷേ വന്നത് എന്താണ്? ഒരു ഇൻറ്റർമീഡിയറ്റ് കളറായ പിങ്ക് ആണ്. അതിനെ കൂടുതലൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് പിങ്ക് കളറിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തു, സെയിം ഫോളോഡ് ബൈ മെൻഡൽ. ഇവിടെ ചെയ്തപ്പോൾ ഇതുപോലെ 4 offspring കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ദറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, അതെന്താ വന്നത്? റെഡ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുമ്പോൾ എന്താകണമായിരുന്നു? റെഡ്. പക്ഷേ ഇവിടെ എന്ത് കിട്ടി? പിങ്ക്. ഇവിടെയും പിങ്ക്. ഇത് സ്മോൾ ആർ വൈറ്റ്. അപ്പോൾ നമ്മൾ ജീനോടിപ്പിക് റേഷ്യോ നോക്കി നോക്കൂ. 1 ക്യാപിറ്റൽ ആർ ഈസ് ടു 2 സ്മോൾ ആർ ഈസ് ടു 1 സ്മോൾ ആർ. എക്സാക്ട്ലി ലൈക്ക് മെൻഡീലിയൻ മോണോഹൈബ്രിഡ് റേഷ്യോ. പക്ഷേ ഫീനോടിപ്പിക് റേഷ്യോ അവിടെ 3:1 ആയിരുന്നു, ഇവിടെ ഒരു റെഡ് 2 pink ഒരു വൈറ്റ്. അപ്പോൾ ഡേവിയേഷൻ വന്നില്ലേ? അപ്പോൾ ഇതിനെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ക്യാപിറ്റൽ ആറ് സ്മോൾ ആറിനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുള്ളൂ, കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മളതിനെ ബ്ലെൻഡിങ് എന്ന് പറയുന്നില്ല, ഇവിടെ ബ്ലെൻഡിങ് നടക്കുന്നില്ല. കാരണം എന്താ? ഇവിടെ ബ്ലെൻഡ് ചെയ്ത് ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ അടുത്ത ജനറേഷൻ ആകുമ്പോൾ ഇവിടെ ഈ റെഡും വൈറ്റും പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല, എല്ലാം പിങ്ക് അല്ലേ വരുള്ളായിരുന്നു. പക്ഷേ അടുത്ത ജനറേഷനിൽ വീണ്ടും റെഡും വൈറ്റും പാരന്റൽ ട്രെയ്റ്റ് വന്നതിനർത്ഥം അത് ബ്ലെൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ അതിൻ്റെ എക്സ്പ്രഷൻ ഓൺലി പാർഷൽ. സോ ഇതിനെയാണ് ഇൻകംപ്ലീറ്റ് എക്സ്പ്രഷൻ ഓഫ് ദ ഡോമിനൻ്റ് അല്ലെ. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ പാർഷ്യൽ ഡോമിനൻസ് എന്ന് നമുക്കിതിനെ വിളിക്കാം. ഈ ഒരേ ഒരു ക്രോസിലാണ് നമുക്ക് ജീനോടിപ്പിക് റേഷ്യോയും ഫീനോടിപ്പിക് റേഷ്യോയും ഒരേപോലെ ലഭിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഒരു ജീൻ അല്ലെങ്കിൽ ഒരു ഡോമിനൻ്റ് അല്ലീൽ അതിൻ്റെ റിസസീവ് അല്ലീലിനെ പൂർണ്ണമായി മാസ്ക് ചെയ്യുന്നില്ല, പകരം പാർഷ്യലായിട്ടേ ചെയ്യുന്നുള്ളൂ. അത് കൂടുതൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഡോമിനൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ജീനിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റിസസീവ് എന്ന് പറയുമ്പോൾ അത്ര എഫിഷ്യൻ്റ് അല്ലാത്ത ഒരു ജീൻ എന്ന് നമുക്ക് മനസ്സിൽ വെക്കാം. അപ്പോൾ എപ്പോഴും ജീനിൻ്റെ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡോമിനൻസ് അല്ലെങ്കിൽ റിസസീവ് പറയുന്നത്. എക്സ്പ്രഷൻ ഓഫ് ജീൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു DNA ഉണ്ട്. DNA ഒരു പാർട്ട്, ഒരു ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ഈ ജീനിൽ എന്തിനുള്ള ഇൻഫർമേഷൻ ഉണ്ട്? ഒരു പ്രോട്ടീനിനുള്ള. അതായത് ആദ്യം അത് mRNA ആവും, ആ പ്രോസസ്സിനെ എന്ത് പറയും? ട്രാൻസ്ക്രിപ്ഷൻ. അത് ട്രാൻസ്ലേഷൻ നടന്നിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ടാവും. ഈ പ്രോട്ടീൻ മിക്കവാറും എന്തായിരിക്കും? ഒരു എൻസൈം. സോ ദിസ് എൻസൈം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സബ്സ്ട്രേറ്റിനെ, ഒരു പദാർത്ഥത്തെ അതിൻ്റെ പ്രോഡക്റ്റായിട്ട് മാറ്റണം. ഈ കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കണമെങ്കിൽ കാറ്റലിസ്റ്റ് കൂടാതെ പറ്റില്ല അല്ലേ. ഏതൊരു കെമിക്കൽ റിയാക്ഷനും ഔട്ട്സൈഡ് എ ലിവിങ് സിസ്റ്റം ചിലപ്പോൾ കാറ്റലിസ്റ്റ് വേണം, ചിലപ്പോൾ കാറ്റലിസ്റ്റ് ഇല്ലാതെ നടക്കാം. ഓക്കെ, പക്ഷേ ഒരു ലിവിങ് സിസ്റ്റത്തിൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈം ഇല്ലാതെ ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഇവിടെ ഏതൊരു സബ്സ്ട്രേറ്റിനെയും പ്രോഡക്റ്റാക്കി മാറ്റണമെങ്കിൽ ഒരു എൻസൈം വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജീൻസ് ഉണ്ട് അല്ലേ. ഇനി ഈ ജീൻസിന് 2 forms ആകാം. ഇതിപ്പോൾ ഒരു ക്രോമസോം ആണ്, ഇത് അതിൻ്റെ ഹോമോലോഗസ് പെയർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇവിടെ ഒരു അല്ലീലുണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ വേറൊരു അല്ലീൽ,
ഇത് രണ്ടും സെയിം അല്ലീൽസ് ആണ് സപ്പോസ് ക്യാപിറ്റൽ വി ആണ് എങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും ഹോമോസൈഗസ് കണ്ടീഷൻ അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഡോമിനൻ്റ് അല്ലീലാണ് അവിടെ വന്നിരിക്കുന്നത് ഡോമിനൻ്റ് അല്ലീൽ എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു അല്ലീലാണ് അതായത് ഇറ്റ് വിൽ ബി വെരി എഫിഷ്യൻ്റ് ഇൻ പ്രൊഡ്യൂസിങ് ദ എൻസൈം ആ എൻസൈം പ്രൊഡ്യൂസ് ആവുന്നത് കൊണ്ട് തന്നെ ആവശ്യമുള്ള ആ ഒരു റിയാക്ഷൻ നടക്കും ആ റിയാക്ഷൻ്റെ ഫലമായിട്ട് ആവശ്യത്തിന് വയലറ്റ് പിഗ്മെൻ്റ് ഉണ്ടാകും ഫ്ലവർ കളർ വയലറ്റ് ആവും നമ്മൾ ഫ്ലവർ കളർ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഹൈറ്റ് ആണെങ്കിലോ ആവശ്യത്തിനുള്ള ഹോർമോൺസ് ഉണ്ടാക്കും ഗ്രോത്ത് ഹോർമോൺ അതുകൊണ്ട് തന്നെ പ്ലാന്റ് നല്ലപോലെ വളരുകയും ചെയ്യും അല്ലേ പക്ഷേ ഇനി നമുക്ക് മറ്റേ ഒരു ഹെഡ്രോസൈഗസ് കണ്ടീഷൻ നോക്കാം ഹെഡ്രോസൈഗസ് കണ്ടീഷൻ വരുമ്പോൾ എന്താണ് ഹോമോലോഗസ് പെയറിൽ ഒരേ അല്ലീലല്ല ഉള്ളത് രണ്ട് ഡിഫറെൻ്റ് അല്ലീലാണ് ഉള്ളത് അപ്പോൾ ഈ ഡോമിനൻ്റ് അല്ലീലിനെ നമ്മൾ പറയുന്നത് അൺമോഡിഫൈഡ് അല്ലീലെന്നും മറ്റേ കൗണ്ടർ പാർട്ട് അതായത് റിസസീവ് അല്ലീലിനെ നമുക്ക് മോഡിഫൈഡ് അല്ലീലെന്നും വിളിക്കാം മോഡിഫൈഡ് അല്ലീൽ അത് യഥാർത്ഥ അല്ലീലല്ല അതിന് ചില മാറ്റങ്ങൾ സംഭവിച്ചു അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷന് മാറ്റം ഉണ്ടാവാം അതായത് മൂന്ന് തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ടാവാം ചിലത് മോഡിഫൈഡ് ആണെങ്കിലും ആ ഒറിജിനൽ അല്ലീലിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യും അത്രയും ഇഫക്റ്റീവായിട്ട് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ നടക്കും അതല്ലെങ്കിൽ ഉണ്ട് പക്ഷേ കുറച്ച് എഫിഷ്യൻസി കുറവാണ് എഫിഷ്യൻസി കുറവാണെങ്കിൽ ഇറ്റ് ഈസ് ഡൂയിങ് സം വർക്ക് അല്ലേ അപ്പോൾ ആ ഇഫക്റ്റ് എന്തായിരിക്കും സെയിം ഇഫക്റ്റ് ആയിരിക്കും ഫ്ലവർ വയലറ്റ് ആയിരിക്കും പക്ഷേ മറ്റൊരു കണ്ടീഷൻ എന്താണ് അത് നോൺ ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ എൻസൈം ഫങ്ഷണൽ അല്ല അപ്പോൾ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആകുമോ ഇല്ല അതല്ലെങ്കിൽ നോ എൻസൈം ഈസ് പ്രൊഡ്യൂസ് എൻസൈമേ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഈ രണ്ട് കേസിലും ഇഫക്റ്റ് എന്താണ് ഇവിടെ ഇപ്പോൾ ഒരു ഡോമിനൻ്റ് ജീൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റ് വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫ്ലവറിനെ വയലറ്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വശത്തുനിന്ന് യാതൊരു ഇഫക്റ്റും വരുന്നില്ല സീറോ ആണ് അല്ലേ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല അപ്പം ഇതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ആരുടെ തലയിലാണ് ഈ ക്യാപിറ്റൽ വിയുടെ തലയിൽ അല്ലേ ഇവിടെ ആയിരുന്നപ്പോൾ രണ്ട് ക്യാപിറ്റൽ വി ഒന്നിച്ച് വർക്ക് ചെയ്ത് രണ്ടുപേരും കൂടി വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്ത് ആ ഫ്ലവർ നല്ല ഡാർക്ക് വയലറ്റ് ആയി പക്ഷേ ഇവിടെയോ ഫീനോടൈപ്പിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു അല്ലീലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ അത് ഇത് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാൽ ഇതിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷനും ഇല്ല അപ്പോൾ അത് സെയിം ഇഫക്റ്റ് ആയിരിക്കുമോ ഇല്ല അല്ലേ പാർഷ്യൽ ഡോമിനൻസേ വരാൻ ചാൻസ് ഉള്ളൂ അങ്ങനെയുള്ള അൺമോഡിഫൈഡ് അല്ലീലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിസസീവ് അല്ലീൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ